ബ്രഹ്മയുഗം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത, മമ്മൂട്ടി വില്ലനായിട്ട് അഭിനയിച്ച ബ്രഹ്മയുഗം. റഷമോൺ സിനിമ കണ്ട ഒരു ഫീല് ശരിക്കും ഈ പടം തന്നെ ഉണ്ട്. കാരണം റഷമോൺ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മഴയത്താണ്. ഇതിനകത്ത് റെയിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ റഷമോൺ സിനിമയുടെ അതേ ഒരു ഫീലാണ് നമുക്ക് തന്നത്. മിക്ക റഷമോൺ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ആ ഒരു ഫീല് ഈ പടം നമുക്ക് തന്നുണ്ട്. ഒരു മാസ്റ്റർ പീസ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിനകത്ത് അർജുൻ അശോകൻ നായകൻ, പിന്നെ ഒപ്പം സിദ്ധാർത്ഥ് ഭരത് ആണ് സഹ നായകൻ എന്ന് വേണമെങ്കിൽ പറയാം. രണ്ട് നായകന്മാരാണ് ഈ പടത്തിലുള്ളത്. ഒരു വില്ലനുണ്ട്, പക്ഷേ വില്ലൻ്റെ ഒപ്പം ആ തിയേറ്ററിലിരിക്കുന്ന മുഴുവൻ ആൾക്കാർ, ഇവരെങ്ങനെയെങ്കിലും അകത്താക്കണം, ട്രാപ്പാക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഒപ്പം ഉണ്ടാണ് ഞാൻ സിനിമ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് വില്ലൻ്റെ ഒപ്പം വില്ലന് കയ്യടി കൊടുക്കുന്ന ഒരു സിനിമ ആദ്യമായിട്ട് കാണുന്നത്. ഇവന്മാരെ എങ്ങനെയെങ്കിലും പുറത്തിയടിക്കരുത്, അകത്താക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് സിനിമ പോണത്. ആ ഒപ്പം ആ നാട്ടിൽ ആ സിനിമ കാണാൻ നിൽക്കുന്ന എല്ലാ ആൾക്കാരും വില്ലൻ്റെ ഒപ്പം. വില്ലനും ഭയങ്കര കയ്യടി അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. വില്ലനാമാതെ വില്ലനാണ് മമ്മൂട്ടിയാണ്. പുള്ളി എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഡ്രാക്കുള ഫിലിമിൻ്റെ ഒരു ഫീല് ഈ സിനിമക്ക് കിട്ടിയാണ്. ഡ്രാക്കുളയിൽ ഇതുപോലെ തന്നെ ജോനാഥൻ വരെയാണോ? അപ്പോൾ ഡ്രാക്കുള പ്രഭു ആണ് അവിടെ പ്രശ്നക്കാരൻ. ഇതുപോലെ ഈ പുള്ളിക്കാരനാണ് മമ്മൂട്ടിയാണ് അവിടെ പ്രശ്നക്കാരൻ. പോറ്റി, രക്ഷയില്ലാത്തൊരു പോറ്റിയാണ്. അതിൽ ഡ്രാക്കുള മേക്കപ്പ് ഭയങ്കര മേക്കപ്പാണ് ആ പടത്തിൽ. അമ്മ ഓസ്കാർ അവാർഡ് കിട്ടിയ മേക്കപ്പാണ് ഡ്രാക്കുള ചെയ്തേക്കുന്നത്. ഇതിലും മേക്കപ്പ് അസാധ്യ മേക്കപ്പാണ്, ഒരു രക്ഷയില്ലാത്ത മേക്കപ്പാണ് ചെയ്തേക്കുന്നത്. അതുപോലെ സംഭാഷണം, എനിക്ക് തോന്നുന്നു ടി ഡി രാമകൃഷ്ണൻ എന്ന് പറയുന്ന ആളാണ് എൻ്റെ സംഭാഷണം എഴുതിയേക്കുന്നത്. അയാളൊരു നോവലിസ്റ്റാണ്, ഗംഭീരമായിട്ടാണ് ചെയ്തേക്കുന്നത്. സൗണ്ട് എലിപ്പത്തായം എന്ന സിനിമയിൽ യൂസ് ചെയ്തേക്കുന്ന രീതിയിലുള്ള സൗണ്ടുകളാണ് ഈ പടത്തിൽ ഉപയോഗിച്ചേക്കുന്നത്. അതായത് പഴയ ഒരു ഇല്ലത്തിൻ്റെ എന്തൊക്കെ സൗണ്ടുകൾ ഉണ്ടാവും അതെല്ലാം നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു നോവൽ വായിക്കുന്ന പ്രതീതി നമുക്ക് ഈ സിനിമ തന്നുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഏലിയൻ കോൺസെപ്റ്റൊക്കെ ഇതിനകത്ത് പറയാം. കാരണം അന്നത്തെ കാലത്ത് ഏലിയനൊക്കെ ഉണ്ടാവല്ലോ, അല്ലെങ്കിൽ ആ രീതിയിൽ നമുക്ക് ഈ പടത്തിനെ വിലയിരുത്താം. കാരണം ഒരു ഏലിയനായിട്ട് ഏലിയൻ്റെ സലോണ്, കാരണം ടൈം ലൂപ്പാണ് ഇതിൽ വന്നിട്ട് അറിയണില്ല, കാലം എത്ര കഴിഞ്ഞു എന്നുള്ളത് അറിയണില്ല. ദാണിയൊക്കെ വരയ്ക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ വേണമെങ്കിൽ ഒരു ഏലിയൻ ഇമ്പാക്റ്റ് ഉണ്ട്, ഏലിയനായിട്ടും വേണമെങ്കിൽ വിചാരിക്കാം. മന്ത്രവാദത്തിനപ്പുറം ഒരു ഏലിയൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. ആ രീതിയിലൊക്കെ ലെയറുകൾ പറഞ്ഞു പോകുന്ന ഒരു സിനിമ കൂടിയാണ് ബ്രഹ്മയുഗം. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വില്ലൻ്റെ ഒപ്പം നാട്ടുകാരും മുഴുവൻ നിന്നിട്ട് രണ്ടൊരകത്താക്കാൻ നോക്കുന്ന സിനിമ കണ്ടത്. ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഡോൾബി അറ്റ്മോസ്ഫിയറിലെ തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇതിൽ ക്യാമറ ചെയ്തേക്കുന്ന ഷെഹനാബ് ജലാലും എൻ്റെ അമ്മ ഒരു രക്ഷയില്ല. ഇത് കലാ സംവിധാനം ഗംഭീര പഴമയ പഴയ കാലത്തേക്കത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന രീതിയിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കാണ്. ആ രീതിയിലുള്ള ഫ്രെയിമുകളും പിന്നെ ലാഗുമില്ല. രണ്ടര മണിക്കൂറേ സിനിമയേ ഉള്ളൂ. ആകെ നാല് പേരാണ് അഭിനയ, അഞ്ച് പേരാണ് അഭിനയിച്ചേക്കുന്നത്. എല്ലാവരും തകർത്താറുണ്ട്. ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിദ്ധാർത്ഥ് ഭരതനാണ്. ഒരു രക്ഷയില്ലാത്ത അഭിനയമാണ്. അർജുന അശോകനും കൊള്ളാം, പക്ഷെ മമ്മൂട്ടി പൊളി. ഇപ്പം ബ്രഹ്മയുഗം എല്ലാവരും പോയി കാണും.